ഇന്നത്തെ തമിഴ്നാട്ടിലെ കാട്ടുമണ്ണാർക്കുടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അനന്തീശ്വര ക്ഷേത്രം എന്നൊരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനടുത്തായി പടിഞ്ഞാറേ വശത്ത് ആ ചുവരുകളിൽ ചോളരാജവംശത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ശിലാലിഖിതങ്ങൾ കാണാം. അവിടെയാണ് രാജകുമാരൻ ആദിത്യ കരികാലൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊത്തിവെക്കപ്പെട്ടത്. ആരാണ് ആദിത്യ കരികാലനെ കൊലപ്പെടുത്തിയത്? അത് മാതുലൻ ഉത്തമ ചോളനാണോ അതോ ഇളയ സഹോദരൻ രാജരാജ ചോളനോ? പാണ്ഡ്യന്മാരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ താണ്ടിയ ഒരു കൊലപാതകത്തിൻ്റെ ഇന്നും ചുരുളഴിയാത്ത രഹസ്യത്തെക്കുറിച്ചാണ്. നോവലുകളിലും സിനിമകളിലും പറയുന്ന കാര്യമല്ല യഥാർത്ഥ ചരിത്രം എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ പറയാനാണ് ശ്രമിക്കുന്നത്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെയാ ചരിത്രത്തിലേക്ക് പോവാം. ചോളരാജവംശത്തിലെ രാജാവായിരുന്ന പരാന്തകൻ രണ്ടാമൻ അല്ലെങ്കിൽ സുന്ദരചോളൻ്റെയും വനവൻ മാദേവിയുടെയും മൂത്ത മകനായി ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുക്കോയിലൂരിൽ 10-ാം നൂറ്റാണ്ടിൽ ജനിച്ച ചോളരാജവംശത്തിലെ രാജകുമാരനായിരുന്നു ആദിത്യ കരികാലൻ അല്ലെങ്കിൽ ആദിത്യൻ രണ്ടാമൻ. ചോളരാജവംശത്തിലെ നിരവധി രാജാക്കന്മാർ കഴിഞ്ഞാണ് പരാന്തകൻ രണ്ടാമൻ എന്ന സുന്ദരചോളൻ, അതായത് ആദിത്യചോളൻ്റെ അച്ഛൻ, രാജാവായിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം രാജാവായ സമയമായപ്പോഴേക്കും പാണ്ഡ്യന്മാർ അവരുടെ പൂർവ്വകാല ദേശങ്ങളും ശക്തിയുമെല്ലാം പിടിച്ചെടുക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് നമുക്കറിയാം ചോളന്മാർ ഒരു സാമ്രാജ്യമായിട്ട് വളർന്നു വന്നത് പാണ്ഡ്യന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കിയിട്ടാണ്. എന്നാൽ പാണ്ഡ്യന്മാർ അപ്പോഴും പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. അവരുടെ നിരവധി രാജാക്കന്മാർ അവർക്ക് ശക്തി ഉണ്ടാകുന്ന സമയത്ത് ചോളന്മാർ പിടിച്ച പ്രദേശങ്ങൾ പതിയെ പതിയെ തിരിച്ചു പിടിക്കുന്നുണ്ട്. പരാന്തകൻ രണ്ടാമൻ രാജാവായ കാലമായപ്പോഴേക്കും ഇവരുടെ സ്ഥലം ഒരുപാട് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാന്തകൻ രണ്ടാമന് ചോളരാജവംശത്തിൻ്റെ വലിപ്പം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാണ്ഡ്യന്മാരെ ആക്രമിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പാണ്ഡ്യന്മാരുടെ രാജാവ് നിസാരക്കാരനായിരുന്നില്ല, വീരപാണ്ഡ്യനായിരുന്നു ആ സമയത്ത് പാണ്ഡ്യന്മാരുടെ രാജാവ്. ഇതേ വീരപാണ്ഡ്യനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു സമയത്ത് ഗന്ധരാദിത്യ ചോളൻ നടത്തിയിരുന്നു. ഗന്ധരാദിത്യ ചോളൻ പോലും പക്ഷേ വീരപാണ്ഡ്യനോട് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മുൻ രാജാവ് പരാജയപ്പെട്ട സ്ഥലത്ത് നിന്നാണ് പരാന്തകൻ രണ്ടാമനും അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ കരികാലനും തുടങ്ങേണ്ടത്. വീരപാണ്ഡ്യനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ചോളരാജവംശത്തിലെ മുൻ രാജാക്കന്മാർ അദ്ദേഹത്തോട് പരാജയപ്പെട്ടതായിരുന്നു ചരിത്രം. എന്താണെങ്കിലും പരാന്തകൻ രണ്ടാമൻ രാജാവാണല്ലോ, അദ്ദേഹം ഈ വീരപാണ്ഡ്യൻ്റെ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. ഈ പദ്ധതിക്ക് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായ നല്ലൊരു യോദ്ധാവായ ആദിത്യ കരികാലനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിത്യ കരികാലന് നയിക്കാൻ വേണ്ടി ഒരു ബറ്റാലിയൻ പട്ടാളത്തെ ഇദ്ദേഹം വിട്ടുകൊടുക്കുകയാണ്. ഈ ഒരു ബറ്റാലിയൻ പട്ടാളത്തെ ഇദ്ദേഹം നയിച്ച് വീരപാണ്ഡ്യനോടുള്ള പരാന്തകൻ രണ്ടാമൻ്റെ യുദ്ധത്തിൻ്റെ പോർമുന നയിക്കേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. എന്താണെങ്കിലും യുദ്ധം ആരംഭിക്കുകയാണ്. ഇന്നത്തെ തമിഴ്നാട്ടിലെ ചേവൂരിൽ വെച്ച് നടന്ന ആ യുദ്ധം അറിയപ്പെട്ടത് ചേവൂർ ബാറ്റിൽ എന്ന പേരിലാണ്. ചോളന്മാരും പാണ്ഡ്യന്മാരും അവിടെ വെച്ച് ഏറ്റുമുട്ടുകയാണ്. പുരാതന കാലത്ത് എഴുതപ്പെട്ട തമിഴ് ചെമ്പു ഫലകങ്ങളിൽ നിന്ന് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഫലകങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ആ ഒരു യുദ്ധത്തിൽ പരാന്തകൻ രണ്ടാമൻ രക്തനദി ഒഴുകാൻ കാരണമായി. കാരണം നമുക്കറിയാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്തായിരിക്കും. അത്രത്തോളം വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. കാരണം പാണ്ഡ്യ ചോള യുദ്ധമാണ് നടക്കുന്നത്, ചേവൂർ ബാറ്റിലാണ് നടക്കുന്നത്. ആ വലിയൊരു യുദ്ധത്തിൽ പക്ഷേ വീരപാണ്ഡ്യൻ പരാജയപ്പെടുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഏറ്റവും മനോഹരമായി യുദ്ധം നയിച്ച ആദിത്യ ചോളൻ തന്നെയായിരുന്നു. വീരപാണ്ഡ്യനെ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, വൈഗാ നദിക്കരയിൽ നടന്ന ആ യുദ്ധത്തിൽ വൈഗാ നദിക്കരയിലൂടെ വീരപാണ്ഡ്യനെ ഓടിച്ച് പിന്തുടർന്ന് പുറകെ പോയി തല വെട്ടിയെടുത്ത് അത് പൊതുദർശനത്തിന് വെക്കാനാണ് ആദിത്യ കരികാലൻ ശ്രമിച്ചത്. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അതായത് വീരപാണ്ഡ്യൻ എന്ന് പറയുന്ന പാണ്ഡ്യരാജ്യത്തിൻ്റെ രാജാവിൻ്റെ തലയറുത്ത് പൊതുദർശനത്തിന് വെക്കാൻ ചോളരാജവംശത്തിലെ രാജകുമാരന് സാധിക്കുകയാണ്. ആ ഒരു സംഭവത്തോടെ വീരപാണ്ഡ്യൻ തലയിക്കൊണ്ട കൊബരകേസരി വർമ്മൻ കരികാലൻ എന്നൊരു പേരും ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പാണ്ഡ്യന്മാരുടെ രാജാവ് വധിക്കപ്പെട്ടതോടെ ചോളന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. അവരുടെ സാമ്രാജ്യം ഇനി വലുതാക്കാൻ സാധിക്കും. തമിഴ്നാടിൻ്റെ ആ സ്ഥലങ്ങൾ, ആ സമയത്തുള്ള സ്ഥലങ്ങൾ പ്രധാനമായിട്ടും ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാരും ചോളന്മാരുമായിരുന്നു. ഈ പാണ്ഡ്യന്മാരുടെ രാജാവ് തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെടുത്തിയത് ചോളന്മാരാണ്. അതുകൊണ്ട് ഇനി പാണ്ഡ്യന്മാരുടെ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിക്കാം. അങ്ങനെ പരാന്തകൻ രണ്ടാമനും ആദിത്യ കരികാലനും ചേർന്ന് പാണ്ഡ്യന്മാരുടെ സ്ഥലങ്ങൾ ഓരോന്നായിട്ട് ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇവർ ചോളരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും പാണ്ഡ്യരാജ്യത്തെ കൈക്കലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം പാണ്ഡ്യന്മാരുടെ സഖ്യരാജ്യങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു.
ഉദാഹരണത്തിന് ശ്രീലങ്കയെല്ലാം പാണ്ഡ്യന്മാരുടെ സഖ്യരാജ്യമായിരുന്നു. അതുകൊണ്ട് ചോളന്മാർ ആ സമയത്ത് തന്നെ പരാന്തകൻ രണ്ടാമന്റെ കാലഘട്ടത്തിൽ ശ്രീലങ്കയെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചരിത്രത്തിൽ യാതൊരു രേഖയും ലഭ്യമല്ല. എന്താണെങ്കിലും പാണ്ഡ്യന്മാരുടെ പ്രധാന സ്ഥലങ്ങളെല്ലാം തിരിച്ചുപിടിച്ച് അല്ലെങ്കിൽ സ്വന്തമാക്കിക്കൊണ്ട് ചോള സാമ്രാജ്യം വലുതായിരിക്കുകയാണ്. അവിടുത്തെ രാജാവ് പരാന്തകൻ രണ്ടാമനാണ്. പരാന്തകൻ രണ്ടാമൻ വളരെ സന്തുഷ്ടനാണ്. കാരണം അടുത്ത രാജാവാവുന്നത് തൻ്റെ മൂത്ത മകനായ ആദിത്യ കരികാലനാണ്. ആദിത്യ കരികാലനും നിസാരനല്ല, പാണ്ഡ്യരാജ്യത്തിൻ്റെ രാജാവിൻ്റെ തലയറുത്ത് പൊതുദർശനത്തിന് വെച്ച ആളാണ്. അതുകൊണ്ട് തൻ്റെ രാജ്യം ഇനിയും സുരക്ഷിതമാണ് എന്ന കാര്യമോർത്ത് പരാന്തകൻ രണ്ടാമൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ സന്തോഷിക്കുകയാണ്. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. 27-ാമത്തെ വയസ്സിൽ ആദിത്യ കരികാലൻ കൊല ചെയ്യപ്പെടുകയാണ്. ആദിത്യ കരികാലൻ്റെ ആ കൊലപാതകം ആരാണ് നടത്തിയത്, എങ്ങനെയാണ് അത് സംഭവിച്ചത്? ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ താണ്ടിയ ആ ദുരൂഹതയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൊന്നിയൻ സെൽവൻ എന്ന പുസ്തകത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിലധികവും ഫിക്ഷണൽ കഥാപാത്രങ്ങളുണ്ട്, യഥാർത്ഥ കഥാപാത്രങ്ങളുണ്ട്. ഇവരെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് തമിഴിൽ ഓഡിയോ ബുക്ക് ലഭ്യമാണ്. കുക്കു എഫ് എമ്മിലൂടെ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഈ പുസ്തകം മാത്രമല്ല, മലയാളം അടക്കമുള്ള ഭാഷകളിൽ 4000-ത്തോളം പുസ്തകങ്ങൾ കുക്കു എഫ് എമ്മിലൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഓഡിയൻസിന് ANTOX50 എന്ന കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഓഫറിൽ, അതായത് 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. 4000-ത്തോളം പുസ്തകങ്ങൾ, 10,000-ത്തിലധികം മണിക്കൂറുകൾ, 100 കണക്കിന് കാറ്റഗറികൾ, ഒരു പുസ്തകത്തിൻ്റെ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായാലും ലാഭമാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. രാജകുമാരൻ്റെ കൊലപാതകം, ആദിത്യ കരികാലൻ്റെ കൊലപാതകം നടത്തിയത് ഉത്തമ ചോളനാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാദം. പത്മഭൂഷൺ നേടിയ പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ KA നീലകണ്ഠ ശാസ്ത്രിയുടെ ഹിസ്റ്ററി ഓഫ് ചോളാസ് എന്ന പുസ്തകത്തിൽ പ്രതിസ്ഥാനത്ത് ഉത്തമ ചോളൻ തന്നെയാണ്. ആരാണ് ഈ ഉത്തമ ചോളൻ? 873 മുതൽ 955 വരെ ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു പരാന്തകൻ ഒന്നാമൻ. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ പരാന്തകൻ രണ്ടാമനല്ല, പരാന്തകൻ ഒന്നാമൻ. ഈ പരാന്തകൻ ഒന്നാമന് രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു, ഗന്ധരാദിത്യ ചോളൻ, അരിഞ്ജയ ചോളൻ. പരാന്തകൻ ഒന്നാമൻ്റെ കാലശേഷം അവരുടെ ആൺമക്കളിൽ ഒരാളാണ് രാജാവാവേണ്ടത്. ഗന്ധരാദിത്യ രാജാവാവുന്നു. അതിനുശേഷം ഗന്ധരാദിത്യയുടെ മകൻ ഉത്തമ ചോളനായിരുന്നു രാജാവാവേണ്ടത്. എന്നാൽ ഗന്ധരാദിത്യ വളരെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. അതുകൊണ്ട് ഉത്തമ ചോളന് രാജാവാവാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം ചെറിയൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗന്ധരാദിത്യയുടെ സഹോദരൻ അരിഞ്ജയ ചോളനാണ് പിന്നീട് രാജാവാവുന്നത്. ഉത്തമ ചോളന് രാജാവാവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. അരിഞ്ജയ ചോളൻ രാജാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇനി രാജാവാവേണ്ടത്. അദ്ദേഹത്തിൻ്റെ മകൻ ആരായിരുന്നു? പരാന്തക ചോളൻ രണ്ടാമൻ, അല്ലെങ്കിൽ സുന്ദരചോളൻ. സുന്ദരചോളൻ രാജാവായിരിക്കുകയാണ്. ഇനി ആരാണ് രാജാവാവേണ്ടത്? സുന്ദരചോളൻ്റെ മൂത്ത പുത്രൻ ആദിത്യ കരികാലൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രൻ രാജരാജ ചോളൻ. അതായത് ഉത്തമ ചോളൻ രാജാവാവേണ്ട സമയത്ത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് രാജാവാവാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം മുതിർന്ന് വലിയ ആളായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയാണ് തനിക്ക് കിട്ടേണ്ട രാജസ്ഥാനം തൻ്റെ പിതൃ സഹോദരനിലേക്ക് പോയിരിക്കുന്നു. പിന്നീട് രാജാക്കന്മാരാവുന്നത് പിതൃ സഹോദരൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയാണ്. തൻ്റെ രാജസ്ഥാനമാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയാണ്. സുന്ദരചോളൻ അഥവാ പരാന്തകൻ രണ്ടാമൻ്റെ അവസാന കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഉത്തമ ചോളൻ ജീവനോടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കാണുന്നത് തൻ്റെ അതേ സ്ഥാനമുള്ള ആളാണ്. കാരണം തൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ രാജാവായിരിക്കുന്നു, തൻ്റെ അതേ സ്ഥാനമാണ് കുടുംബത്തിൽ. എന്നാൽ തനിക്ക് രാജാവാവാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവരുടെ മക്കൾ രാജാക്കന്മാരാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം ആദിത്യ കരികാലനെ വകവരുത്തി രാജാവായി എന്നതാണ് ഒരു വാദം. ശരിക്കും ആദിത്യ കരികാലൻ രാജാവ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആദിത്യ കരികാലൻ മരിച്ചു കഴിഞ്ഞാൽ പരാന്തകൻ രണ്ടാമന് ശേഷം പിന്നെയും ഒരു ആൺകുട്ടി കൂടെ പരാന്തകൻ രണ്ടാമനുണ്ട്, അതായത് രാജരാജ ചോളൻ. അപ്പോൾ രാജരാജ ചോളനാണ് രാജാവാവേണ്ടത്. പക്ഷേ ആദിത്യ കരികാലൻ കൊല ചെയ്യപ്പെടുന്നു, പിന്നെ രാജാവാവുന്നത് ഉത്തമ ചോളൻ തന്നെയാണ്. ഉത്തമ ചോളന് രാജാവാവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ പരാന്തകൻ രണ്ടാമൻ്റെ മരണശേഷം ആദിത്യ കരികാലൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും രണ്ടാമത് മറ്റൊരു മകൻ കൂടെ ഉണ്ട്, രാജരാജ ചോളൻ, അല്ലെങ്കിൽ അരുൾമൊഴിവർമ്മൻ. ഈ അരുൾമൊഴിവർമ്മനായിരുന്നു രാജാവാവേണ്ടത്. പക്ഷേ ഉത്തമ ചോളൻ രാജാവാകുന്ന സമയത്ത് രാജരാജ ചോളൻ പറഞ്ഞത് ഒരു ഉള്ളിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, കൊട്ടാരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ താങ്കൾക്ക് രാജാവാവാം, പക്ഷേ താങ്കളുടെ കാലശേഷം എന്നിലേക്ക് രാജസ്ഥാനം വരണം. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രാജസ്ഥാനം പോകാൻ പാടില്ല. രാജാവായി താൻ, അടുത്ത രാജാവായി താൻ വരണം എന്ന കാര്യം അംഗീകരിച്ചതുകൊണ്ട് രാജസ്ഥാനം രാജരാജ ചോളൻ ഉത്തമ ചോളന് വിട്ടുകൊടുക്കുകയാണ്.
എന്നാൽ ഉത്തമചോളനാണ് ഈ കൊലപാതകത്തിന് കാരണക്കാരൻ എന്ന വാദം അത്ര ശരിയല്ല. കാരണം ഈ മുകളിൽ പറഞ്ഞ പ്രൊഫസർ എഴുതിയിട്ടുള്ള കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള ഒരു ചരിത്രകാരനാണെങ്കിലും അദ്ദേഹം തെളിവുകളുടെ അഭാവം തെളിവുകളില്ലാതെയാണ് ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചു വെക്കുന്നത് എന്നൊരു വാദമുണ്ട്. അത് പറയുന്ന ആളുകൾ പറയുന്നത് രാജരാജ ചോളൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് കരികാല ചോളൻ. ഈ കരികാല ചോളനെ ഉത്തമ ചോളനായിരുന്നു കൊന്നതെങ്കിൽ ഒരിക്കലും രാജരാജ ചോളൻ തൻ്റെ മകന് ഈ ഉത്തമ ചോളൻ്റെ പേരിടില്ലായിരുന്നു. ഉത്തമചോളൻ എന്നല്ല രാജരാജ ചോളൻ്റെ മകൻ്റെ പേര്, മധുരാന്തക രാജേന്ദ്ര ചോളൻ എന്നാണ്. ഉത്തമചോളൻ്റെ മറ്റൊരു പേര് മധുരാന്തക ഉത്തമ ചോളൻ എന്നതായിരുന്നു. തൻ്റെ സഹോദരനെ വധിച്ച ആളുടെ പേരെന്തായാലും രാജരാജ ചോളൻ മകനിടില്ലല്ലോ. അതുകൊണ്ട് ചരിത്രത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ രാജരാജ ചോളനും ഉത്തമചോളനും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത്തരത്തിൽ പേരിടുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് മറ്റൊരു വിഭാഗം ആളുകളും പറയുന്നു. അതായത് ആദിത്യ കരികാലനായിരുന്നു അടുത്തതായിട്ട് രാജാവാവേണ്ടത്. അദ്ദേഹം രാജാവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളിലേക്കാണ് പിന്നീട് രാജസ്ഥാനം പോവുക. രാജരാജ ചോളന് രാജാവാവാൻ പറ്റില്ല. അതുകൊണ്ട് ഉത്തമചോളനുമായിട്ട് ചേർന്ന് ആദിത്യ കരികാലനെ വകവരുത്തി ഉത്തമചോളനെ രാജാവാക്കി കഴിഞ്ഞാൽ ഉത്തമചോളൻ്റെ കാലശേഷം രാജരാജ ചോളന് വീണ്ടും രാജാവാവാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ അറിഞ്ഞിട്ടുള്ള ഒരു കളിയാണ് നടന്നതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ തമിഴ് ആർക്കിയോളജിസ്റ്റ് കുടവായിൽ ബാലസുബ്രഹ്മണ്യം മറ്റൊരു കാര്യമാണ് പറയുന്നത്. അതിൽ വില്ലന്മാർ പാണ്ഡ്യന്മാരാണ്, അല്ലെങ്കിൽ രാജരാജ ചോളൻ്റെ ജ്യേഷ്ഠനായ ആദിത്യ കരികാലനെ വകവരുത്തിയത് പാണ്ഡ്യന്മാരാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം അതിന് തെളിവായി സമർത്ഥിക്കുന്നത് ശിലാലിഖിതങ്ങൾ തന്നെയാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തമിഴ്നാട്ടിലെ ആ അനന്തീശ്വര ശിവക്ഷേത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള ലിഖിതങ്ങൾ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ആ ലിഖിതത്തിൽ മൂന്ന് ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ മൂന്ന് പേരും സഹോദരങ്ങൾ തന്നെയാണ്. അതിൽ സോമൻ, രവിദാസൻ, പരമേശ്വരൻ എന്നീ മൂന്ന് സഹോദരങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ മൂന്ന് പേർ ചേർന്നാണ് ആദിത്യ കരികാലനെ വകവരുത്തിയത് എന്നാണ് ശിലാലിഖിതങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നതാവട്ടെ, പാണ്ഡ്യന്മാരുടെ വലിയ രാജാവിൻ്റെ തലയറുത്ത് പൊതുദർശനത്തിൽ വെച്ച ആളാണ് ആദിത്യ കരികാലൻ. അതുകൊണ്ട് പാണ്ഡ്യന്മാർക്ക് എന്നും ഒരു പക ഇദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. അതേ കാരണത്താൽ പാണ്ഡ്യന്മാർ നടത്തിയ ഒരു കൊലപാതകമാണ് എന്നാണ് ശിലാലിഖിതങ്ങൾ വായിച്ചെടുക്കുന്ന ആളുകൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ആദിത്യ കരികാലൻ മരിച്ച ശേഷം രാജാവായത് ഉത്തമചോളനാണ്. ഈ ഉത്തമചോളന്റെ കാലശേഷം രാജാവായത് രാജരാജ ചോളനാണ്. ഇവർ രണ്ടുപേരുമുള്ള കാലത്താണ് ഇത്തരം ശിലാലിഖിതങ്ങൾ എഴുതപ്പെട്ടത്. കാരണം ചരിത്രം എപ്പോഴും ജയിക്കുന്ന ആളുകൾ എഴുതുന്നതാണ് എന്ന കാര്യം നമുക്കറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിനുള്ളിൽ അറിഞ്ഞുകൊണ്ട് നടന്നൊരു കൊലപാതകമാണ് നടന്നതെങ്കിൽ രാജാവ് എഴുതിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ പേരെന്തായാലും കൊലപാതകികളുടെ സ്ഥാനത്തുണ്ടാവില്ല. അങ്ങനെയും ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് നടന്ന ഈ കൊലപാതകത്തിൻ്റെ രഹസ്യം ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ്. ഉത്തമചോളനാണ് കൊലപാതകി എന്നും രാജരാജ ചോളനാണ് അത് നടപ്പിലാക്കിയത് എന്നും ഇനി ഇവർ രണ്ടുപേരുമല്ല പാണ്ഡ്യന്മാരുടെ പകയാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചരിത്രം പോലും ഒരു പക്ഷേ നമ്മളോട് കള്ളം പറയുന്നൊരവസ്ഥയാണ് ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശിലാലിഖിതത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് എഴുതിച്ചത് രാജാക്കന്മാർ തന്നെയാണ്. കാര്യം എന്താണെങ്കിലും കൽക്കി കൃഷ്ണമൂർത്തി ഈ പൊന്നിയൻ സെൽവൻ എന്ന പുസ്തകം എഴുതാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ കൊലപാതകത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ച് എഴുതുക എന്നുള്ള രീതിയിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹവും ആ ദുരൂഹതയുടെ ചുരുൾ അഴിക്കാതെയാണ് പുസ്തകം അവസാനിപ്പിക്കുന്നത്. കാരണം ഇതത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. എങ്കിലും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുരൂഹതകളും വാദങ്ങളും തെളിവുകൾ സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ രാജാക്കന്മാരുടെ പേര് പറയുമ്പോൾ, മക്കളുടെ പേര് പറയുമ്പോൾ, മക്കളുടെ മക്കളുടെ പേര് പറയുമ്പോൾ, ആ ഫാമിലി ട്രീ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കി പറയാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് നന്നായിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത്തരം പുസ്തകങ്ങളിലും നോവലുകളിലും സിനിമകളിലും എഴുത്തുകളിലും പറയുന്നത് പോലെ മാത്രമേ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ എനിക്കും സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പറയാം, ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരാണ് ആദിത്യ കരികാലൻ എന്ന വീരയോദ്ധാവിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണക്കാർ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള തമിഴ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും, പക്ഷേ വായിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് കുക്കു FM വഴി കേൾക്കാവുന്നതാണ്. അതിനു വേണ്ട ലിങ്കുകളും കാര്യങ്ങളും എല്ലാം
ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എല്ലാം കൊടുക്കുന്നുണ്ട് പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്